ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദിത്യ. ആദ്യസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തേത് ഒരു ട്രാവൽ വ്ലോഗാണ്. അപ്പം ഞാനും സാറും കൂടി നിരഞ്ജനയുടെ തൊടുപുഴയിലുള്ള വീട്ടിൽ വരെ പോവുകയാണ്. കുറേ നാളായി നിരഞ്ജന പറയുന്നു ഒന്ന് കുറച്ച് ദിവസം ആയില്ലേ നിങ്ങളൊന്ന് വന്നിട്ട്. അപ്പം എന്തായാലും ഒന്ന് വന്നിട്ട് പോകാനായിട്ട് നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞാനും സാറും കൂടെ ഒന്ന് നിരഞ്ജനയുടെ വീട് വരെയൊക്കെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാത്തന്നൂരിൽ നിന്ന് തൊടുപുഴ വരെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പം അതും ഈ യാത്രയുടെ ഒരു അട്രാക്ഷനാണ് കേട്ടോ. അപ്പം എനിക്ക് ബൈക്കിൽ പോകുന്നതാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പം ഭാഗ്യത്തിന് ഞങ്ങൾ പോയ ദിവസം മഴ പെയ്തിട്ടില്ല. ഞങ്ങൾ കൊട്ടാരക്കര വഴിയാണ് പോയത്. കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല, തൊടുപുഴ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂട്ട് കേട്ടോ. അപ്പോൾ ചാത്തന്നൂർ തൊട്ട് തൊടുപുഴ വരെയുള്ള റോഡും റോഡ് കംപ്ലീറ്റും ഇങ്ങനത്തെ നല്ല ഫുൾ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. നമുക്ക് ഓട്ടിക്കാനും യാത്ര ചെയ്യാനൊന്നും ഒട്ടും പ്രയാസം തോന്നാത്ത രീതിയിലുള്ള റോഡാണ് കേട്ടോ. പിന്നെ സാറിൻ്റെ കൂടെ പോയാലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചായയൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ. അപ്പം നമ്മൾ കൂടെ കൂടെ ഇറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ചു കുടിച്ചാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും തൊടുപുഴയിൽ പോകുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വീഡിയോ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം സ്ഥല പരിചയം എല്ലാം കാണുമായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എങ്കിലും അടൂർ ഞങ്ങൾ ജംഗ്ഷനിൽ പോയിട്ടില്ല. ഞങ്ങൾ ബൈപ്പാസ് വഴിയാണ് പന്തളത്തേക്ക് പോയത്. പിന്നെ പന്തളത്തെ പറ്റി പറയുകയാണെങ്കിൽ പന്തളത്ത് ജംഗ്ഷനിൽ തന്നെയാണ് പന്തളം NSS കോളേജും സംഭവങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ മെയിനായിട്ട് പന്തളത്ത് പന്തള രാജ കൊട്ടാരവും അതിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട മണികണ്ഠൻ അരയാലും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം കഴിഞ്ഞാൽ പിന്നെ ചെങ്ങന്നൂരാണ്. അതിപ്പോൾ ചെങ്ങന്നൂർ KSRTC സ്റ്റാൻഡാണ്. അതിന് ഓപ്പോസിറ്റ് തന്നെയാണ് മഹാദേവ ക്ഷേത്രം. പിന്നെ നമ്മൾ കാണുന്നത് തിരുവല്ല ബൈപ്പാസ് ആണ് കേട്ടോ. ബൈപ്പാസിൻ്റെ വലതു ഭാഗത്തായിട്ട് ആണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എല്ലാം കേട്ടോ. അപ്പോൾ നമുക്കത് ദൂരെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. ചങ്ങനാശ്ശേരി അടുക്കാറായി. അപ്പോൾ എവിടെയാണ് പഴയിടം രുചി എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ കേട്ടോ. അപ്പോൾ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് NSS കോളേജും കരയോഗം NSS കരയോഗത്തിൻ്റെ ഹെഡ് ഓഫീസും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് റോഡിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കോട്ടയത്തിൻ്റെ ഒരു കവാടം തന്നെയായും മണിപ്പുഴയാണ് കേട്ടോ. പക്ഷെ അതിപ്പോൾ മൊത്തവും പായലും മൂടിയ അവസ്ഥയിലാണ് കേട്ടോ. അപ്പോളിപ്പോൾ കോട്ടയം കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നത് നാഗമ്പടം പാലമാണ്. അപ്പം നാഗമ്പടം പാലത്തിൻ്റെ താഴ്ഭാഗത്താണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് കോട്ടയം പാല റൂട്ടാണ്. അപ്പം നമ്മൾ പാല ടൗണിലേക്ക് പോകുന്നില്ല, പകരം തൊടുപുഴ പാല തൊടുപുഴ ബൈപ്പാസ് വഴി നമ്മൾ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബൈപ്പാസ് നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ഇറക്കവും നല്ല കയറ്റവും കേട്ടോ. സൂപ്പർ ബൈപ്പാസാണ്. അപ്പോൾ ഇനി ടീ ടൈം ആണ് കേട്ടോ. ക്ഷീണിച്ചു കേട്ടോ. അപ്പം നമുക്കിന്നൊരു ചായയും കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ തിന്നിട്ട് യാത്ര തുടരാം. അപ്പോൾ പാല കഴിഞ്ഞ് തൊടുപുഴയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള വീടുകളൊക്കെ നല്ല രസമാണ് കേട്ടോ. കാണാനായിട്ടില്ല കൂര പോലത്തെ വീടുകളാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, ഒരേപോലത്തെ ഷേപ്പിലുള്ള വീടുകളാണ് കേട്ടോ. കൂര പോലെ കുറച്ച് പൊക്കത്താണ് എല്ലാ വീടുകളും ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം നമ്മൾ തൊടുപുഴയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം റോഡെല്ലാം നല്ല വെള്ളത്തിൽ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് നിഞ്ചൂസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിക്കുകയാണ്. പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിഞ്ചൂസിൻ്റെ അടുക്കേട്ട് പോയത്. അപ്പോൾ ആ ദൂരെ കാണുന്ന ആ നീല പെയിൻ്റടിച്ച കെട്ടിടമാണ് കേട്ടോ നിഞ്ചൂസിൻ്റെ ഫ്ലാറ്റ് കേട്ടോ. അപ്പം നിഞ്ചൂസ് ഇല്ലാത്തത് കൊണ്ട് തൊട്ടപ്പുറത്തെ ശ്രീമോളുടെ കയ്യിലാണ് നിഞ്ചൂസ് താക്കോല് കൊടുത്തിരുന്നത്. അപ്പം നിഞ്ചൂസിൻ്റെ വീട് തുറന്നു. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. അപ്പം നിഞ്ചൂസിൻ്റെ ഒരു റൂമിൻ്റെ ജനൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അത് നിഞ്ചൂസ് പോലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഫുള്ള് റംബൂട്ടാനാണ് കേട്ടോ. കണ്ടോ, നല്ല പഴുത്തതും പച്ചയായിട്ട് ഒരുപാട് റംബൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇനി റംബൂട്ടാൻ നോക്കി നിന്നാൽ പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ചോറ് വെക്കണം, ഈ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കണം, മുറികളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഇപ്പോൾ ഏകദേശം 2.5 മണിയോട് കൂടി നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡിയായിട്ട്. അപ്പോൾ ഒരുപാട് കറിയൊന്നും വെച്ചിട്ടില്ല, ഒരു മീൻ കറിയും ആ ഒരു മീൻ പൊരിച്ചതും മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ചൂട് ചോറും നല്ല ചൂട് മീൻ കറിയും ചൂട് പൊരിച്ച മീനും ഒക്കെ ആയിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലേക്ക് ആണെങ്കിൽ പോലും ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല തണുത്തൊക്കെയല്ലേ കഴിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം ഞാൻ നിരഞ്ജനയുടെ വീട്ടിൽ പോയിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ചോറ് ഒരു ദിവസം കഴിച്ചത് തന്നെ. അപ്പം ഇത് നിഞ്ചൂസിൻ്റെ അടുക്കള ഭാഗം വാതിൽ തുറന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് മരങ്ങളും വീടുകളും ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്.
അപ്പം ഏകദേശം വൈകുന്നേരമൊക്കെ ആവാറായി. അപ്പം എൻ്റെ ജോലികളെല്ലാം ഏകദേശമൊക്കെ ഒന്ന് തീർത്തു, വീടൊക്കെ ഒന്ന് തുടച്ചു, അടുക്കളയൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ പുറപ്പെടാൻ തിരിച്ചു പുറപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളോടൊപ്പം നിഞ്ചൂസും വന്നു കേട്ടോ. അപ്പം ഏതോ ഒരു ചായക്കട ഉണ്ടെന്നും അവിടെ ഭയങ്കര നല്ല ചായ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചാണ് അവളും കൂടെ ഞങ്ങളെ കൂടെ വന്നത് കേട്ടോ. അപ്പം ഞങ്ങളെയും കൊണ്ട് അവൾ ഇടവെട്ടി ജംഗ്ഷനിലേക്കാണ് പോയത്. ഇടവെട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ആ ജംഗ്ഷനിലൊരു ഇച്ചിരി ആളൊക്കെ തോന്നെയുള്ള ഒരു കടയിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. പക്ഷെ നല്ല ചായയും നല്ല സ്നാക്സും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ അങ്ങനെ ചായയെല്ലാം കുടിച്ച് നിരഞ്ജന തൊടുപുഴ വീട്ടിലേക്കും പോയി. ഞങ്ങൾ തിരിച്ച് ചാത്തനൂരത്തേക്കും വരുന്ന വഴിയാണ്. അപ്പം നിഞ്ചൂസ് ഇനി അടുത്ത ആഴ്ചയെ ഞങ്ങളെ വീട്ടിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ അവൾക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പഠിക്കണ്ടേ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടം വരെയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.